മോഹൻലാൽ ചിത്രങ്ങൾക്ക് അന്നും ഇന്നും എന്നും പ്രിയം ഏറെയാണ്. അതിപ്പോൾ ടി വിയിൽ വന്നാലും അങ്ങനെ തന്നെ. ഇപ്പോൾ ടി വിയെക്കാളും കൂടുതൽ പ്രേക്ഷകർ കാണുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നതും. 1993 ഫാസിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോ ത്രില്ലറാണ് മടിച്ചതത്താഴ്. ഇതുവരെയും സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മലയാള ബോക്സ് ഓഫീസിൽ അടക്കി ഭരിച്ച ചിത്രത്തിന് പുറത്തുനിന്നും വളരെയധികം നല്ല അഭിപ്രായം ലഭിച്ചിരുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, നെടുമുടി വേണു, ഇന്നസെന്റ്, തിലകൻ തുടങ്ങി ഒട്ടേറെ താരങ്ങൾ ചിത്രത്തിലുണ്ട്. ശോഭനയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ഇത്. ഏറ്റവും മികച്ച പോപ്പുലർ ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നായിരുന്നു മണിച്ചിത്രത്താഴ്. ഏകദേശം 5 പ്രാദേശിക ഭാഷകളിൽ റീമേക്ക് ചെയ്ത ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ വന്നിരിക്കുകയാണ്. അതും ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി. അതുകൊണ്ട് തന്നെ മലയാളികൾ അല്ലാത്തവർക്കും ചിത്രം കാണാനുള്ള സൗകര്യമാണിത്. ഇന്ന് ഏറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം കൂടുതൽ പേരിലേക്ക് വീണ്ടും എത്തും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും നിന്നുള്ള അഭിപ്രായങ്ങളും ഇതിനോടനുബന്ധിച്ച് വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. മോഹൻലാൽ ചിത്രങ്ങളുടെ പ്രിയം ഏറുന്നത് പഴയ മെഗാ ഹിറ്റ് ചിത്രങ്ങൾ വീണ്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ സാധ്യത വെക്കുന്നു.